SVS ടൈലറിംഗ് ലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് റെഡിമെയ്ഡ് നൈറ്റി എങ്ങനെയാണ് ആൾട്ടർ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് ഉള്ള നൈറ്റി ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആൾട്ടർ ചെയ്യുന്നതിന് മുൻപേ റെഡിമെയ്ഡ് നൈറ്റി ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം മാത്രം ആൾട്ടർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആൾട്ടർ ചെയ്തതിന് ശേഷമാണ് കഴുകുന്നതെങ്കിൽ ലെങ്ത് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അര ഇഞ്ച് ഒരു ഇഞ്ചൊക്കെ കഴുകി കഴിയുമ്പോൾ തുണി ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കോട്ടൺ തുണിയാണെങ്കിൽ മാത്രമാണ് കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ എപ്പോഴും ഏത് ഡ്രസ്സാണെങ്കിലും കോട്ടന്റേതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം മാത്രം ആൾട്ടർ ചെയ്യാൻ നോക്കുക. അപ്പൊ ആദ്യം ഞാൻ ഈ നൈറ്റി ഇതുപോലെ ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിവർത്തി എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇതിനിപ്പോ സ്ലീവ്സ് ഇവിടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അപ്പൊ ചിലർക്ക് സ്ലീവ്സിന്റെ ലെങ്ത് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് സ്ലീവ്സിന്റെ ലെങ്ത് കുറവാണ് വേണ്ടി വരാറുള്ളത്. അപ്പൊ അങ്ങനെ സ്ലീവ്സിന്റെ ലെങ്ത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇത് ഇതേപോലെ തന്നെ എടുക്കാം, കുഴപ്പമില്ല. ജസ്റ്റ് ഇവിടെയൊക്കെ സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് സ്ലീവ്സിന്റെ ലെങ്ത് കുറവാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കറക്റ്റ് അളവിലുള്ള ഒരു നൈറ്റി ആണെങ്കിൽ നൈറ്റി അത് എടുക്കുക. അതിനുശേഷം നിങ്ങൾ നമ്മൾ ഇപ്പോൾ റെഡിമെയ്ഡ് നൈറ്റി ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഷോൾഡർ ഒക്കെ ലെങ്ത് കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്ലീവ്സിന്റെ ആ അളവ് എടുക്കുമ്പോൾ ഇത് ഇവിടെ ഈ ഷോൾഡറിന്റെ ഇവിടെ വെച്ചിട്ട് വേണം ടോട്ടല് ലെങ്ത് എടുക്കാനായിട്ട്. സ്ലീവ്സിന്റെ മാത്രം ലെങ്ത് എടുത്താല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പല കേസുകളിലും സ്ലീവ്സിന്റെ ലെങ്ത് കൂടാറുണ്ട്. അതെന്താ വെച്ചാല് ഷോൾഡർ ലെങ്ത് കൂടുതൽ ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ വരാറുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നെക്കിന്റെ ഈ വീതി നെക്ക് ഉണ്ടല്ലോ, ഇവിടെ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ എത്രയാണ് വരുന്നതെന്ന് നോക്കണം. നമ്മൾ സാധാരണ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് എടുക്കുക, അതിൽ വെച്ചിട്ട് നോക്കുക ഷോൾഡറും സ്ലീവ്സും ടോട്ടൽ എത്രയാണ് ലെങ്ത് ഉള്ളതെന്ന് നോക്കുക. അപ്പൊ ഉദാഹരണത്തിന് ടോട്ടൽ 9 ഇഞ്ചാണ് ലെങ്ത് ഉള്ളതെങ്കിൽ 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. പ്ലസ് പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് 1 ഇഞ്ച് വേണം. അപ്പൊ ആ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ തയ്യലത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങളിങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യാൻ. സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാം. എനിക്കിപ്പോ ഈ ഒരു ചെറിയ എക്സ്ട്രാ ചേർത്തിട്ടുള്ള പീസ് മാത്രമാണ് ഇതിൽ നിന്നും കളയേണ്ടത്. എനിക്ക് ടോട്ടല് ഇവിടെ നിന്ന് ഇവിടേക്ക് 11 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അപ്പൊ 1/2 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ഉണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ കട്ടൊന്നും ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ വിടുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഈ ചെറിയൊരു പീസ് കളയാൻ വേണ്ടിയിട്ട് ഇത് ഈ സൈഡില് ആദ്യം ഈ സൈഡിൽ സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക, അതിനുശേഷം ഈ സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ സ്റ്റിച്ച് പൊട്ടിക്കുമ്പോൾ നോക്കുക, ഈ സ്റ്റിച്ച് ദൂരെ ദൂരെ ഉള്ള സ്റ്റിച്ച് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് വരും. അടുത്തടുത്തുള്ള സ്റ്റിച്ച് ആണെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മൾ നൂല് പൊട്ടിക്കുന്ന ആ ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് മറ്റു ഇതുപോലെ സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നൈറ്റി കീറിപ്പോവും. അപ്പൊ ഈ രീതിയിലായിട്ട് ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. മറ്റേ സ്ലീവും ഇതേപോലെ തന്നെ ഞാൻ ആ ചെറിയ പീസൊന്നും എടുത്ത് മാറ്റുകയാണ്. അപ്പോ ഞാനിവിടെ 2 കുഞ്ഞു പീസുകളും സ്ലീവ്സിൽ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോ സ്ലീവ്സിന്റെ ലെങ്ത് ഇപ്പോ ഓക്കെ ആയി. അപ്പൊ ഇനി ഇതിൽ സ്റ്റിച്ച് ഇടാനൊന്നുമില്ല, സ്ലീവ്സിന്റെ സൈഡ് നൂല് പോകാത്ത സൈഡാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് നൈറ്റിയുടെ ലെങ്ത് ആണ്. നമുക്ക് എത്രയാണോ നൈറ്റിയുടെ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് പ്ലസ് 1 ഇഞ്ച് നമുക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ച് തയ്യലത്തുമ്പോൾ എടുക്കുക അത് മടക്കിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചൊക്കെ ആണ് നമുക്ക് നൈറ്റിയുടെ ലെങ്ത് കൂടുതലുള്ളത് എങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. ലെങ്ത് 1/2 ഇഞ്ച് ഒരു 1/4 ഇഞ്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് നമ്മൾ 4 തവണ കഴുകുമ്പോൾ അതിന്റെ ലെങ്ത്തൊക്കെ കറക്റ്റ് ആയിക്കോളും, ചുരുങ്ങും. അത് 2-3 തവണ കഴുകുമ്പോൾ ചില തുണികൾ ചുരുങ്ങാറുണ്ട്. അപ്പൊ 1/2 ഇഞ്ചാണെങ്കിൽ ഇതിൽ തന്നെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് എത്ര വേണോ ആ ലെങ്ത് മാർക്ക് ചെയ്യുക, പ്ലസ് 1 ഇഞ്ച് തയ്യലത്തുമ്പോൾ അതിന്റെ കൂടെ മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ കൂടി കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ റെഡിമെയ്ഡ് നൈറ്റിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ
ഈ ഷോൾഡറിന് ഒക്കെ ഒരു സ്റ്റിച്ചേ ഉണ്ടാവുള്ളൂ. ഈ ഷോൾഡറിന് ഇവിടെ ഷോൾഡർ ഈ ജോയിൻ ചെയ്ത് ഇവിടെ ലോക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഈ കൈക്കുഴി കൈ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അവിടെയും ഒരു സ്റ്റിച്ചേ ഉണ്ടാവൂ. രണ്ട് സ്റ്റിച്ച് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഒരു സ്റ്റിച്ച് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും തുടങ്ങിയിട്ട് ഈ സ്റ്റിച്ചിന്റെ മുകളിലായിട്ട് തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിപ്പോ എലസ്റ്റിക് നൈറ്റി ആയതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല വശത്തെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. അത് അങ്ങനെ പെട്ടെന്നൊന്നും സ്റ്റിച്ച് പൊട്ടി പോകുന്ന ടൈപ്പ് അല്ല ഇത്. ഈ ഫ്രണ്ടില് ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് നല്ല വശത്തോടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നമ്മള് നൈറ്റിക്ക് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് കൊടുക്കണം. ആദ്യം ചെസ്റ്റ് വിഡ്ത്ത് നോക്കുക. ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യണം. ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വീതി മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മള് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ വീതി മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിലായിട്ട് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴത്തെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോ ഈ ഫ്രണ്ടിൽ സിബുള്ള നൈറ്റി ആണ് എടുക്കുന്നതെങ്കിലും ഈ സെയിം രീതിയിൽ തന്നെയാണ് ആൾട്ടർ ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഷോൾഡർ ഒരുപാട് വലിയ നൈറ്റി ഒക്കെ ആണെങ്കിൽ തടിയുള്ളവർക്ക് അല്ലാട്ടോ ഞാൻ പറഞ്ഞത്, തടിയുള്ളവർക്ക് ഷോൾഡറും ഷോൾഡറിന്റെ വീതിയൊക്കെ കൂടുതൽ തന്നെ വേണ്ടി വരും. അപ്പൊ മെലിഞ്ഞവർക്കാണെങ്കിൽ ഒരുപാട് 4-5 ഇഞ്ചൊക്കെ ഷോൾഡർ ഉണ്ടെങ്കിൽ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ മെലിഞ്ഞവര് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾക്ക് എത്രയാണോ ഷോൾഡറിന്റെ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം, പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക തയ്യൽ തുമ്പ്. എന്നിട്ട് അത് മാർക്ക് ചെയ്യുന്നതിന് മുൻപ് ഈ സ്ലീവ്സ് ഒന്ന് സ്റ്റിച്ച് പൊട്ടിച്ചിട്ട് ഇവിടുന്ന് എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം മാർക്ക് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവ്സ് എങ്ങനെയാ കൈക്കുഴി എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവ് സോറി ഈ സ്റ്റിച്ച് പൊട്ടിച്ചെടുത്തിട്ടുള്ള സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ. അപ്പൊ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾക്ക് സ്ലീവ്സിന്റെ ലെങ്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്ലീവ്സിന്റെ ലെങ്ത് കുറയ്ക്കുക. സ്ലീവ്സിന്റെ ലെങ്ത് കുറച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡൊക്കെ ജോയിൻ ചെയ്ത് എടുത്താൽ മതി. അപ്പൊ നൈറ്റി ആൾട്ടർ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.